أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أسماء الحسنى. الله أكبر. അടക്കി ഭരിക്കുന്നവൻ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു ഏകാധിപതിയാണ്, മറ്റുള്ളവരെ ഒറ്റക്ക് അടക്കി ഭരിക്കുന്നവനാണ്. അല്ലാഹു അൽ ഖഹ്ഹാറാണ്, അൽ വാഹിദുൽ ഖഹ്ഹാർ, അൽ ജബ്ബാർ എന്നൊക്കെ അല്ലാഹുവിന്റെ വിശേഷണങ്ങളായി നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു നിയന്ത്രണവുമില്ലാത്ത, പൂർണ്ണ അധികാരമുള്ളവൻ, പൂർണ്ണമായും മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നവൻ എന്നൊക്കെയാണ് അൽ ഖഹ്ഹാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദ ഓംനിപൊട്ടന്റ്, ഒരു പരിധിയുമില്ലാത്ത അധികാരമുള്ളവൻ അല്ലാഹുവാണ്. മനുഷ്യൻ ഏകാധിപതിയാണ് എന്ന് പറയുന്നത് ഒരു ദുർഗുണമാണ്. മനുഷ്യന്റെ ഏകാധിപത്യം മറ്റു മനുഷ്യർക്ക് ദുരിതം വിതക്കുകയാണ് ചെയ്യുക. കാരണം അവിടെ ഒരാളുടെ ഹിതം മാത്രമാണ് നടക്കുക. സ്വാഭാവികമായും ഏകാധിപതിയായ മനുഷ്യൻ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് സ്വയം അധികാരിയായി ചമയുകയാണ്. എന്നാൽ ഇസ്ലാം മനുഷ്യന്റെ ഏകാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഏകാധിപത്യത്തെ അംഗീകരിക്കാത്തവൻ മുസ്ലിമുമാവുകയില്ല. അല്ലാഹുവിന്റെ ഏകാധിപത്യം മനുഷ്യർക്ക് ഗുണകരമാണ്, മനുഷ്യന്റെ ഏകാധിപത്യം മനുഷ്യർക്ക് ദുരിതമാണ് സമ്മാനിക്കുക. അല്ലാഹുവാണ് ഈ സകല പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും രക്ഷിതാവും. സ്വാഭാവികമായും അതിനെ അടക്കി ഭരിക്കുന്നവനും അവനാണ്. അവന്റെ കയ്യിലാണ് സകല അധികാരങ്ങളുമുള്ളത് എന്ന് നാം മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ തന്റെ അധികാരത്തിന്റെ കീഴിലുള്ള, താൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അടക്കി ഭരിക്കുന്നതും അല്ലാഹുവാണ്. എന്നാൽ ചില ആളുകൾ അല്ലാഹുവിന്റെ അധികാരത്തിന് അതിരുകൾ ഇടാൻ നിൽക്കാറുണ്ട്. ദൈവം അവിടെ ഭരിച്ചോട്ടെ, പക്ഷെ ഇങ്ങോട്ട് വരണ്ട. അല്ലാഹു ഓക്കെ, ആകാശത്തുള്ള ഭരണം, സൂര്യന്റെ ഭരണം, ചന്ദ്രന്റെ ഭരണം, നക്ഷത്രങ്ങളുടെ ഭരണം, അതൊക്കെ അല്ലാഹു നിർവഹിച്ചോട്ടെ, പക്ഷെ മനുഷ്യരുടെ ഭരണം അതിലേക്ക് തൽക്കാലം ദൈവം വരേണ്ടതില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടെയുള്ള അധികാരികൾ ഞങ്ങളാണ്, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അധികാരത്തിന് അതിരി നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. അവരോടുകൂടിയാണ് അല്ലാഹുവിന്റെ മറുപടി. സൂറത്തു സുഖ്റുഫ് 84-ാമത്തെ ആയത്ത്, വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹ് വഫിൽ അർളി ഇലാഹ്. അവൻ തന്നെയാണ് ആകാശത്ത് തമ്പുരാൻ, അവൻ തന്നെയാണ് ഭൂമിയിലും തമ്പുരാൻ, അവൻ തന്നെയാണ് ആകാശത്ത് അനുസരിക്കപ്പെടുന്ന യജമാനൻ, അവൻ തന്നെയാണ് ഭൂമിയിലും അംഗീകരിക്കപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന യജമാനൻ. അപ്പോൾ അല്ലാഹു ആകാശത്തെ കാര്യം മാത്രം നോക്കുന്നവനാണ് എന്ന് ധരിക്കേണ്ടതില്ല. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ് വഹുവൽ ഹകീമുൽ അലീം. അവൻ യുക്തിജ്ഞനാണ്, യുക്തിപൂർവം ഭരണം നടത്തുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. സൂറത്ത് ഗാഫിർ 16-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്,
യൗമഹും ബാരിസൂൻ, എല്ലാവരും പുറത്തേക്ക് വരുന്ന ദിവസമാണത്. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈ, അവരുടെ കാര്യത്തിൽ ഒരു കാര്യവും അല്ലാഹുവിന് അന്ന് അവ്യക്തമായിരിക്കില്ല. ലിമനിൽ മുൽക്കുൽ യൗം, അന്ന് അല്ലാഹു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആർക്കാണ് ഇന്ന് ആധിപത്യം, അധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന അല്ലാഹുവിന് മാത്രമാണ് സമസ്താധികാരങ്ങളും എന്നാണ് മറുപടി. അൽ ഖഹാർ എന്നതിന് ഇമാം തബരി പറയുന്നത് അൽ ഖഹാറു ലികുല്ലി ശൈഇൻ സിവാ ബിഖുദറതിഹി അൽ ഗാലിബു ബിഇസ്സതിഹി, അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനെയും തന്റെ കഴിവുകൊണ്ടും തന്റെ പ്രതാപം കൊണ്ടും അടക്കി ഭരിക്കുന്നവൻ. ഇതാണ് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് പറയുന്നതിന്റെ അർത്ഥമായിട്ട് ഇമാം തബരി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. ഖഹർ എന്ന് പറഞ്ഞാൽ തന്റെ ചൊൽപ്പടിക്ക് മറ്റുള്ളവരെ അടക്കി നിർത്തുക, ശത്രുക്കളെ പരാജയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, മറ്റുള്ളവരെ അടക്കി ഭരിക്കുക, ഇതൊക്കെയാണ് ഖഹർ. അപ്പോൾ ഖഹറിൽ നിന്നാണ് ഖാഹിർ ഉണ്ടാകുന്നത്, അടക്കി ഭരിക്കുന്നവൻ. അതിൽ നിന്ന് തന്നെയാണ് അൽ ഖഹാർ, സകലതും അടക്കി ഭരിക്കുന്നവൻ എന്നർത്ഥമുള്ള അൽ ഖഹാർ കിട്ടുന്നത്. അള്ളാഹുവിനെ അൽ ഖാഹിർ എന്ന് പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചതായി കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആം 18-ാമത്തെ ആയത്ത്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, തന്റെ അടിമകളെ അടക്കി ഭരിക്കുന്നവനാണവൻ. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ വളരെ യുക്തിഭദ്രമായി ഭരണം നടത്തുന്നവനാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. സൂറത്തുൽ അൻആം 18-ാമത്തെ ആയത്ത്. സൂറത്തുൽ അൻആമിൽ തന്നെ 61-ാമത്തെ ആയത്തിലും അല്ലാഹു അതേ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അല്ലാഹു തന്റെ ദാസന്മാരുടെ മേൽ പൂർണ്ണ നിയന്ത്രണവും പൂർണ്ണ അധികാരവുമുള്ളവനാണ്, അവൻ അവരെ അടക്കി ഭരിക്കുന്നവനാണ്. സകലതിനെയും അടക്കി ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള അൽ ഖഹാർ എന്നത് പരിശുദ്ധ ഖുർആനിൽ 6 ആയത്തുകളിൽ കാണാം. ഈ 6 ആയത്തുകളിലും ഖഹാറിന്റെ കൂടെ അൽ വാഹിദ്, ഏകൻ എന്നുകൂടി ഒരുമിച്ച് പറഞ്ഞതായി കാണാം. അപ്പോ അൽ വാഹിദ് അൽ ഖഹാർ, ഏകനായ സകലതിനെയും അടക്കി ഭരിക്കുന്ന ഏകാധിപതിയായ തമ്പുരാൻ. അടക്കി ഭരിക്കുന്നവർ പലതാണെങ്കിൽ, പലരാണെങ്കിൽ സ്വാഭാവികമായും ആ ഭരണം സുതാര്യമാവുകയില്ല. ആ ഭരണം തകരാൻ ഏതാനും നിമിഷങ്ങൾ മതി. കാരണം എല്ലാവർക്കും ഒരേ അധികാരം, എല്ലാവരും അടക്കി ഭരിക്കുന്നു എന്ന അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായും ആ ഭരണം നല്ല രൂപത്തിൽ പോവുകയില്ല. ഇത് എല്ലാവർക്കും വേഗം മനസ്സിലാകും. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹതടവുകാരോട് ഇക്കാര്യം അവർക്കറിയുന്ന ഭാഷയിൽ വളരെ ലളിതമായി യുക്തിഭദ്രമായി ചോദിച്ചത്. യാ സാഹിബൈ സിജിൻ, എന്റെ സഹതടവുകാരെ, എന്റെ കൂടെ ജയിലിൽ വസിക്കുന്ന രണ്ട് സഹോദരന്മാരെ, അർബാബും മുതഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. പലതരത്തിലുള്ള ഒരുപാട് ദൈവങ്ങളാണോ അതല്ല എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഏകാധിപതിയായ അള്ളാഹുവാണോ നല്ലത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓരോ അധികാരികൾ വന്ന് പലതും പറയുന്നു. നീ ഇത് ചെയ്യ് എന്ന് ഒരധികാരി പറയുന്നു, നീ അത് ചെയ്യ് എന്ന് വേറധികാരി പറയുന്നു, വേറധികാരി വന്നിട്ട് പറയുന്നു ആ അധികാരി പറഞ്ഞത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇങ്ങനെ ഒരുപാട് അർബാബുകളുടെ മുമ്പിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന
കൺഫ്യൂഷനാകുന്ന ഒരു വേലക്കാരന്റെ ഒരു ജോലിക്കാരന്റെ മാനസികാവസ്ഥ അറിയാവുന്ന തന്റെ സഹതടവുകാരോടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ എല്ലാറ്റിന്റെയും നിയന്ത്രണം കൈയാളുന്ന എല്ലാറ്റിനെയും മടക്കി ഭരിക്കുന്ന ഏകനായ തമ്പുരാനാണോ നല്ലത് അതവല്ല പല പല തമ്പുരാക്കന്മാരാണോ നല്ലത് എന്ന്. സ്വാഭാവികമായും അവർക്ക് മനസ്സിലാകുന്ന കാര്യത്തിൽ നിന്ന് അവരുടെ ഉത്തരം അത് ഏകനായ അള്ളാഹു എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന അള്ളാഹു തന്നെയാണ് ഉത്തമം എന്ന് തന്നെയായിരിക്കും. സൂറത്തുർ റഅദ് 16-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നു, പ്രഖ്യാപിക്കുക, എല്ലാറ്റിനെയും പടച്ചത് സ്രഷ്ടാവ് അള്ളാഹുവാണ്. വഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ ഏകനാണ് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനുമാണ്. സൂറത്തുർ റഅദ് 16-ാമത്തെ ആയത്ത്. ഇനി സൂറത്തു ഇബ്രാഹിം 48-ാമത്തെ ആയത്ത്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളു വസ്സമാവാത്, ഭൂമി അല്ലാതായി മാറും, ആകാശങ്ങളും ആകാശങ്ങൾ അല്ലാതായി മാറും, അവയുടെ രൂപം മാറും, അവയുടെ ഭാവം മാറും, സകലതും മാറി മറിയും. വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എന്നിട്ട് ഇവയെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. ആരാണ് അള്ളാഹു? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സകലതിനെയും അടക്കി ഭരിക്കുന്ന തമ്പുരാൻ, സകല അധികാരങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള തമ്പുരാൻ. അതാണ് സൂറത്ത് ഇബ്രാഹിം 48-ാമത്തെ ആയത്തിൽ പറയുന്നത്. സൂറത്ത് സ്വാദ് 65-ാമത്തെ ആയത്തിൽ, ഖുൽ ഇന്നമാ അന മുൻദിർ, പ്രഖ്യാപിക്കുക, നബിയെ പറയുക, ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അൽ വാഹിദുൽ ഖഹാർ, സർവാധിപതിയായ ഏകാധിപതിയായ സകലതിനെയും ഒറ്റക്ക് അടക്കി ഭരിക്കുന്ന ആ അള്ളാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. ആ അള്ളാഹുവിന്റെ സവിശേഷത അവൻ ഏകനാണ്, ഒറ്റക്ക് ഭരിക്കുന്നവനാണ്. ഭരണത്തിൽ അധികാരത്തിൽ അടക്കി ഭരിക്കുന്നതിൽ അവന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. മറ്റാരെയും അവൻ തന്റെ അധികാരത്തിൽ പങ്കാളിയാക്കിയിട്ടുമില്ല. സൂറത്തു സുമർ 4-ാമത്തെ ആയത്ത്, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലത്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ, അല്ലാഹുവിനൊരു പുത്രനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവനിഷ്ടമുള്ള പുത്രനെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ സുബ്ഹാന, അവനെത്ര പരിശുദ്ധൻ, അവന് പുത്രന്മാരെ ആവശ്യമില്ല, വേണമെങ്കിൽ അതെടുക്കുന്നതിന് അവന് യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ട് പറയുകയാണ്, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവൻ അല്ലാഹുവാണ്, ഏകനാണ്, സകലതിനെയും അടക്കി ഭരിക്കുന്നവനാണ്. സൂറത്തു സുമർ 4-ാമത്തെ ആയത്ത്. സൂറത്തു ഗാഫിർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച, ലിമനിൽ മുൽഖുൽ യൗം, അല്ലാഹു നാളെ ചോദിക്കുന്ന വളരെ സുപ്രധാനമായ ചോദ്യം. ഇന്ന് അധികാരമാർക്കാണിടോ? ഇന്ന് ആധിപത്യം ആർക്കാണ്? എന്നിട്ട് അല്ലാഹു തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സകലതും അടക്കി ഭരിക്കുന്ന അള്ളാഹുവിനാണ് സകല ആധിപത്യവും ഇന്നുള്ളത്. അപ്പോൾ ഈ ആയത്തുകളിലെല്ലാം ഈ അൽ ഖഹാർ എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ഈ 6 സ്ഥലങ്ങളിലും അൽ ഖഹാറിന്റെ കൂടെ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ വിശേഷണം അൽ വാഹിദ്, ഏകൻ, ഒരാൾ, ഒറ്റക്ക് എന്നാണ്. അപ്പോൾ ഈ അൽ ഖഹാർ എന്ന വാക്ക് തന്നെ അതിന്റെ കൂടെ അൽ വാഹിദ് എന്ന് പ്രയോഗിക്കുന്നതോടുകൂടി
ഏകനായ തമ്പുരാൻ തൗഹീദിന്റെ ഏറ്റവും വിശിഷ്ടമായ ഉന്നതമായ ഒരു ചിത്രമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു അധിപതിയാണ് എന്ന് മാത്രമല്ല, ആധിപത്യമുള്ളവനാണ് എന്ന് മാത്രമല്ല, അള്ളാഹു ഭരിക്കുന്നവനാണ് എന്ന് മാത്രമല്ല, അവൻ മാത്രമാണ്, അവൻ ഒറ്റക്കാണ് സകല പ്രപഞ്ചത്തെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അള്ളാഹു ഖാഹിറാണ്, അള്ളാഹു ഖഹാറാണ്. അവൻ അധിപതിയാണ്, അവൻ ഏകാധിപതിയാണ്, അവൻ അടക്കി ഭരിക്കുന്നവനാണ്, എല്ലാറ്റിനെയും ഒറ്റക്ക് അടക്കി ഭരിക്കുന്നവനാണ്. അതാണ് ഈ വിശേഷണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷണങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.